ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിസ്ത്യൻ ടൈംസ്. അപ്പോൾ നമ്മുടെ മാർവലിൽ വന്ന് മിഡ് നൈറ്റ് സൺസ് എന്ന് പറഞ്ഞൊരു സൂപ്പർ ഹീറോ ടീം ഇപ്പം വരാൻ പോവുകയാണ്. ആ ടീമിലേക്ക് വരാൻ പോണ ആൾക്കാരുടെ ലീഡപ്പൊക്കെ ആൾറെഡി നമ്മുടെ എംസിയിൽ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആരാണ് ഈ മിഡ് നൈറ്റ് സൺസ് എന്ന് പറഞ്ഞ ടീം? ഈ ടീമിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ടീമിൽ ആരൊക്കെയുണ്ട്? അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ടീം എംസിയിൽ എങ്ങനെയൊക്കെ അപ്പിയർ ആകാൻ പോകുന്നത് മൊത്തം നമുക്ക് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തേക്കാം. നേരെ വീട്ടിലോട്ടെടുക്കാം. അപ്പോൾ ഒരു മിഡ് നൈറ്റ് സൺസ് എന്ന് പറഞ്ഞാൽ ഇവർ വന്നൊരു സൂപ്പർ ഹീറോ ടീമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഒരു അവഞ്ചേഴ്സ് പോലൊരു സൂപ്പർ ഹീറോ ടീമല്ല. ഇവരെ കുറിച്ച് ഡിഫറെൻ്റ് ആണ്. ഒരു ആർ റേറ്റഡ് ഒരു സൂപ്പർ നാച്ചുറൽ ടീമെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം അങ്ങനത്തെ ഉള്ള ആൾക്കാരാണ് ഈ ടീമിൽ അധികമായിട്ടും ഉള്ളത്. ഇവർ രാത്രി സമയത്താണ് പ്രവർത്തിക്കുന്നത്. ഇവർ വന്നൊരു ഡാർക്ക് ടീമെന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ. ഈ ടീമിൽ അധികവും ഈ ഒരു സൂപ്പർ നാച്ചുറലുമായി ബന്ധപ്പെട്ട ക്യാരക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. നമ്മുടെ ബ്ലേഡ്, ഡോക്ടർ സേജ്, മൂൺ നൈറ്റ് തുടങ്ങിയവരൊക്കെയാണ് ഈ ടീമിൽ അധികമായിട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടീമിൻ്റെ ലീഡപ്പ് ആൾറെഡി നമ്മൾ എം സിയിൽ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ടീമിൽ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ എം സിയിൽ അപ്പിയർ ആയിട്ടുണ്ട്, ഇനി അപ്പിയർ ആകാൻ പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ എന്തായാലും ഈ ഒരു മിഡ് നൈറ്റ് സൺസ് എന്ന് പറഞ്ഞ ഒരു ടീം എന്തായാലും ഉണ്ടാവും. സോ മേ ബി ഫേസ് ഫൈവിൽ വരാൻ ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ മിഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട ക്യാരക്ടേഴ്സ് ഫേസ് ഫൈവിൽ വരാനും സാധ്യതകളുണ്ട്. അപ്പോൾ ഈ മിഡ് നൈറ്റ് സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഈ ടീമിൻ്റെ പ്രത്യേകത എന്തെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു മിഡ് നൈറ്റ് സൺസ് എന്ന് പറഞ്ഞ ടീം വന്നു ഒരു സൂപ്പർ നാച്ചുറൽ ടീമാണ്. ഈ ടീമിൽ അധികം ഈ ഒരു സൂപ്പർ നാച്ചുറലുമായി ബന്ധപ്പെട്ട ക്യാരക്ടേഴ്സ് ആയി കൊണ്ടാണ്, ഒരു ഡാർക്ക് ക്യാരക്ടേഴ്സ് ആയി കൊണ്ടാണ്. പ്രധാനമായിട്ട് നമ്മുടെ ഡോക്ടർ സേജ് ഉണ്ട്. ഡോക്ടർ സേജ് ആൾറെഡി എം സിയിൽ അപ്പിയർ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡോക്ടർ സേജിനെ കൺഫേം ആക്കാൻ പറ്റും. പിന്നെ വന്ന് നമ്മുടെ ബ്ലേഡ് കഥാപാത്രമുണ്ട്. സോ ബ്ലേഡും ഈ ഒരു മിഡ് നൈറ്റ് സൺസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഇപ്പം തന്നെ നമ്മുടെ ബ്ലേഡ് എം സിയിൽ അപ്പിയർ ആകാൻ പോവുകയാണ്. മഹേഷ് ലാലിയാണ് ബ്ലേഡായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. പിന്നെ വന്ന് നമ്മുടെ ഗോസ്റ്റ് റൈഡറും ഈ മിഡ് നൈറ്റ് സൺസിന് പറഞ്ഞ ടീമിലുണ്ട്. നമ്മുടെ എം സിയിലോട്ട് ഇപ്പം ഗോസ്റ്റ് റൈഡർ അപ്പിയർ ആയിട്ടില്ല. പക്ഷേ എന്തായാലും ഫ്യൂച്ചറിൽ വരും എന്നാണ് പറയുന്നത്. സോ എന്തായാലും നമുക്ക് അത് വെയിറ്റ് ചെയ്ത് നോക്കണം. എന്തായാലും ഫ്യൂച്ചറിൽ ഗോസ്റ്റ് റൈഡർ ഉണ്ടാവും. ഇനിയിപ്പോൾ ഫേസ് ഫൈവ് മൂവീസ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. മേ ബി ഫേസ് ഫൈവിൽ നമ്മുടെ ഗോസ്റ്റ് റൈഡറിൻ്റെ വല്ല പ്രോജക്ട്സും വരാനും ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഡാറ്റ ടേബിൾ ഉണ്ട്. സോ ഡാറ്റ ടേബിൾ എം സിയിൽ ഇപ്പോൾ അപ്പിയർ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡാറ്റ ടേബിൾ അങ്ങോട്ട് കൺഫേം ആക്കാം. പിന്നെ വന്ന് നമ്മുടെ പണിഷറും ഉണ്ട്. പണിഷറിനെ നമുക്ക് കൺഫേം ആക്കാം. കാരണം ഡാറ്റ ടേബിൾ സീരീസിൽ പണിഷർ ഉണ്ട്. സോ ആ ഒരു പണിഷറിൽ തന്നെ ഈ ഒരു സീരീസിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ പണിഷറിൻ്റെ കാര്യം കൺഫേം ആക്കാം. പിന്നെ വന്ന് നമ്മുടെ മൂൺ നൈറ്റ്. സോ മൂൺ നൈറ്റ് ഈ മിഡ് നൈറ്റ് ടീമിൽ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. മൂൺ നൈറ്റ് ആൾറെഡി എം സിയിൽ അപ്പിയർ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സോ മേ ബി ഇനി മൂൺ നൈറ്റ് ഇനി അടുത്തതായിട്ട് അപ്പിയർ ആകാൻ പോകുന്നത് ഈ മിഡ് നൈറ്റ് സൺസ് ടീമിലാവാനും ചാൻസസ് ഉണ്ട്. പിന്നെ വന്നെ നമ്മുടെ കോമിക്സിൽ നമ്മുടെ മോർബിയസും ഈ ഒരു മിഡ് നൈറ്റ് സൺ ടീമിൽ അംഗമായിട്ട് ഇരുന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ എം സിയിൽ മോർബിയസ് വരാൻ ചാൻസ് ഒന്നുമില്ല. പിന്നെ വന്ന് നമ്മുടെ സ്പൈഡർമാന് ഈ ഒരു മിഡ് നൈറ്റ് സൺസ് ടീമിൽ വരാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മിഡ് നൈറ്റ് സണ്ണിലുള്ള കുറച്ച് ആൾക്കാരെന്ന് പറയുകയാണെങ്കിൽ. മേ ബി നമ്മുടെ അകത്ത് ആർക്കസ് വരാനും ചാൻസസ് ഉണ്ട് കേട്ടോ. ഇതല്ലാതെ വേറെ പുതിയ ക്യാരക്ടേഴ്സ് വല്ലതും ഈ മിഡ് നൈറ്റ് സൺസ് ടീമിലേക്ക് വരാനും ചാൻസസ് ഉണ്ട്. എന്തായാലും ഇത്രയും പേരാണ് ഈ മിഡ് നൈറ്റ് സൺസ് ടീമിലുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. മേ ബി ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ വന്നേക്കാം. സോ എന്തായാലും ഈ ഒരു മെമ്പേഴ്സായിരിക്കും നിങ്ങൾ എം സി യുവിൽ കാണാൻ പോകുന്ന മിഡ് നൈറ്റ് സൺസ് ടീമിലുള്ളവർ. അപ്പോൾ ഇതല്ലാതെ വേറെയും ചില ക്യാരക്ടേഴ്സ് ഈ ഒരു ടീമിൽ വരാൻ ചാൻസസ് ഉണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ വേർ വൂൾഫ് ബൈ നൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഹാലോവീൻ സീരീസ് എം സിയിൽ വരാൻ പോവുകയാണ്. സോ മേ ബി ആ ഒരു കഥാപാത്രം ഈ ഒരു സീരീസിൽ വരാൻ ചാൻസസ് ഉണ്ട്. മിഡ് നൈറ്റ് സൺസിൽ വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ വന്ന് നമ്മുടെ ബ്ലാക്ക് നൈറ്റ് ക്യാരക്ടറും ഈ ഒരു മിഡ് നൈറ്റ് സൺസിൽ വരാനും ചാൻസസ് ഉണ്ട്. സോ ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട മെമ്പേഴ്സ്. ഇതിൽ ചില മാറ്റങ്ങളും വരാനൊക്കെ ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു മിഡ് നൈറ്റ് സൺസിന് പറഞ്ഞ ടീമിൻ്റെ ഓറിജിൻ എന്താണ്? എന്തിനാണ് ഈ ഒരു ടീം ഫോം ആക്കാനുള്ള മെയിൻ റീസൺ? സോ ഈ ഒരു ടീം എന്ന് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു സൂപ്പർ നാച്ചുറൽ ഇഷ്യൂസ് പരിഹരിക്കുന്നതാണ് ഈ ഒരു ടീമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി. സോ അങ്ങനത്തെ പെട്ട ക്യാരക്ടേഴ്സാണ് ഈ ഒരു ടീമിന് അധികമായിട്ടും ഉള്ളത്. സോ ഈ ഒരു ടീം ഫോം ചെയ്ത് നമ്മുടെ ഡോക്ടർ സേജ് പോങ്കാണ്. ഓക്കെ, സോ ഡോക്ടർ സേജിൻ്റെ ഒരു കോമിക്കിലാണെങ്കിൽ നമ്മുടെ ഈ ഒരു മെഫസ്റ്റോ ആയിട്ട് ഒരു പ്രശ്നം വരും. സോ ആ പ്രശ്നം പരിഹരിക്കാൻ ഡോക്ടർ സേജ് പോവും. ഡോക്ടർ സേജും പെട്ടുപോകും. സോ അങ്ങനെ ഡോക്ടർ സേജിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ വോങ്കാണ് ആദ്യമായിട്ട് ഈ ഒരു മിഡ് നൈറ്റ് സൺസിന് പറഞ്ഞ ടീം ഫോം ചെയ്യുന്നത്. സോ അതിൽ നമ്മുടെ ബ്ലേഡ്, നമ്മുടെ ഗോസ്റ്റ് റൈഡർ, മൂൺ നൈറ്റ് തുടങ്ങിയ ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തി സ്പൈഡർമാൻ ഉണ്ട്. സോ തുടങ്ങി എല്ലാവരും കൂടി ചേർന്നാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നത്. സോ അങ്ങനെയാണ് ഈ ഒരു മിഡ് നൈറ്റ് സൺസ് ടീം അപ്പം ഫോം ആവുന്നത്. പിന്നീടും ഇവർ വേറെ വേറെ കോമിക്സിലൊക്കെ അപ്പിയർ ആയിട്ടുണ്ട്. ഓക്കെ, സോ ഈ മിഡ് നൈറ്റ് സൺ ടീം ഫോം ചെയ്തതിന് നമ്മുടെ വോങ്കും ഡോക്ടർ സേജിന് പറയാൻ പറ്റും. ഇപ്പോൾ ഡോക്ടർ സേജിന് വാങ്ങിന് എടുത്ത അവർ എല്ലാ സൂപ്പർ ഹീറോസും നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും ഒരു ഇഷ്യൂസ് എർത്തിൽ വരാണെങ്കിൽ അത് ഫസ്റ്റ് പരിഹരിക്കാൻ പോകണം നമ്മുടെ ഡോക്ടർ സേജ് ആയിരിക്കും. സോ ആ ഡോക്ടർ സേജിന് ഹെൽപ്പിന് വേണ്ടി ഫോം ചെയ്ത ഒരു സൂപ്പർ നാച്ചുറൽ ടീമാണ് ഈ ഒരു മിഡ് നൈറ്റ് സൺ എന്ന് പറഞ്ഞ ടീംസ്. ഞാൻ പറഞ്ഞ പോലെ ഇല്ല കുറേ ആർ റേറ്റഡും കുറച്ച് സൂപ്പർ നാച്ചുറൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. പക്ഷേ ഇവർ നമ്മുടെ അവഞ്ചേഴ്സ് പോലെ ഒരു ഉത്തരമയുള്ള ഒരു ടീമല്ല കേട്ടോ. ഇവരെ ടീമിൻ്റെ ഇടയിൽ തന്നെ അടി യുടിയൊക്കെ നടക്കാറൊക്കെ ഉണ്ട്. സോ അങ്ങനെ ഒരു പെർഫെക്റ്റ് ടീം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ടീം സൂപ്പറാണ് കേട്ടോ. കാണാൻ ഭയങ്കര രസമായിരിക്കും. ഇവർക്കിടയിലും ചില തർക്കങ്ങളും വർക്കുകളൊക്കെ ഉണ്ടാവും. സോ അങ്ങനെയുള്ളൊരു സൂപ്പറായിട്ടുള്ള ടീമാണ് ഈ ഒരു മിഡ് നൈറ്റ് സൺസ് എന്ന് പറയുന്നവർ.
അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, നമ്മുടെ എം സി യുവിലെ ഈ ഒരു മിഡ് നൈറ്റ് സെൻസിൻ്റെ സ്റ്റോറി എങ്ങനെയൊക്കെ പറയാൻ പോകുന്ന ഒരു ഡൗട്ട് നിങ്ങൾക്ക് വന്നേക്കാം. സോ ആൾറെഡി ഇപ്പം മിഡ് നൈറ്റ് സെൻസിലുള്ള കുറേ പേര് നമ്മുടെ എം സിയിൽ അപ്പിയർ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗോസ്റ്റ് റൈഡറും കൂടെ വരാനുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഗോസ്റ്റ് റൈഡറും കൂടെ വന്നാൽ അതങ്ങോട്ട് കംപ്ലീറ്റ് ആകും. സോ ഇത് ഇങ്ങനത്തെ ഒരു സ്റ്റോറി പോകുന്ന നോക്കുകയാണെങ്കിൽ മിക്കവാറും ഈ ഒരു കോമിക്കിലുള്ള അതേ സ്റ്റോറി വരാൻ ചാൻസസ് ഉണ്ട്. മെഫിസ്റ്റോയായിട്ട് വല്ല ബന്ധപ്പെട്ട ഇഷ്യൂസ് വരാനും ചാൻസസ് ഉണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ ഡ്രാക്കുളയുമായി ബന്ധപ്പെട്ട് വല്ലതും വരാൻ ചാൻസസ് ഉണ്ട്. കാരണം ബ്ലേഡ് പടത്തിൽ ഇപ്പോൾ ഡ്രാക്കുള വരാൻ പോവുകയാണ്. അതായത് നമ്മുടെ ഹോംലാൻഡ് ആക്ടർ ആന്റണി സ്റ്റാറാണ് ഈ ഒരു ഡ്രാക്കുളയായിട്ട് അഭിനയിക്കുന്നത്. മേ ബി ഡ്രാക്കുളയുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഈ ഒരു മിഡ്നൈറ്റ് സെൻസ് ടീമിൽ വരാൻ ചാൻസസ് ഉണ്ട്. ഡ്രാക്കുളയെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഇവർ ഫോം ചെയ്യുന്ന ഒരു ടീം ആവാനും ചാൻസസ് ഉണ്ട്. കുറച്ച് ഡൗട്ടാണ് നടന്ന സൂപ്പറായിട്ടുണ്ട്, അല്ലെങ്കിൽ മെഫിസ്റ്റോ ഇഷ്യൂ വരാനും ചാൻസസ് ഉണ്ട്. സോ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു സ്റ്റോറി മേ ബി വരാനൊക്കെ ചാൻസസ് ഉണ്ട്. പിന്നെ ഒരു മിഡ്നൈറ്റ് സെൻസ് എന്ന് പറയുന്ന ഇവർ ഒരു മൂവി ആയിട്ട് ഇത് വരുമോ അതോ സീരീസ് ആയിട്ട് വരുമോ നിങ്ങൾക്ക് ഡൗട്ട് വന്നേക്കാം. എനിക്ക് തോന്നി ഇത് മിക്കവാറും സീരീസ് ആയിട്ട് വരാൻ ചാൻസസ് ഉണ്ടെന്നാണ് തോന്നിയത്. കാരണം ഇപ്പോൾ മൂവി ആയിട്ട് വരുന്നതിനേക്കാൾ നല്ലത് സീരീസ് ആയിട്ട് വരുന്നതാണ് മാർവലിൻ്റെ ബെസ്റ്റ് കാലം. മാർവൽ മൂവീസൊക്കെ ഇപ്പം റൺ ടൈം വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് സീരീസ് ആയിട്ട് വരുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അതും സീരീസ് ആയിട്ട് കൊണ്ടുവരാണെങ്കിൽ ഒരു ആറ് ഐറ്റ സ്റ്റൈലിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റും. പി ജി തേർട്ടീൻ ആയിരിക്കും, പക്ഷേ നമ്മുടെ മൂൺ നൈറ്റ് സ്റ്റൈലിൽ ഒരു ഡാർക്ക് ടോണിൽ ഈ ഒരു മിഡ്നൈറ്റ് സെൻസ് ടീം വരാൻ ചാൻസസ് ഉണ്ട്. കാരണം ഇവർ വന്ന് ഒരു ഡാർക്ക് ടീമാണ്, ഇതിൽ അധികം സൂപ്പർ നാച്ചുറൽ ക്യാരക്ടേഴ്സാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു പി ജി തേർട്ടീൻ ആയിട്ട് കൊണ്ടുവന്ന ഒട്ടും സെറ്റ് ആവില്ല. മൂൺ നൈറ്റ് സ്റ്റൈലിൽ കൊണ്ടുവന്നാൽ ഇത് സെറ്റ് ആവും. അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി ഇതൊരു സീരീസ് ആയിട്ട് വരാനായിരിക്കും ചാൻസസ് അധികം. മിക്കവാറും ഫേസ് ഫൈവിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ ഫേസ് ഫൈവിൽ നമ്മുടെ ഗോസ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചാൽ ഈ ഒരു ടീമിനെ കൊണ്ടുവരാൻ പറ്റും. സോ വെയിറ്റ് ചെയ്ത് നോക്കാം, എന്തായാലും ഇത് സീരീസ് ആയിട്ട് വരാനാണ് ചാൻസസ് അധികം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എം സി യുവിൽ നമ്മുടെ മിഡ്നൈറ്റ് സെൻസിൽ വേണ്ടി ടീമൊന്ന് ഉറപ്പായിട്ട് സൂപ്പറായിട്ട് ഉണ്ടാവും. ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള സൂപ്പർ ഹീറോ ടീമായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരൊക്കെ ഈ ഒരു മിഡ്നൈറ്റ് സെൻസിന് വേണ്ടി വെയിറ്റിംഗ് എന്ന് ഉറപ്പായിട്ട് ഉണ്ട് കമൻറ്റിൽ പറഞ്ഞേക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു മിഡ്നൈറ്റ് സെൻസ് ടീമിൽ ഏത് മെമ്പറിനെ കാണാൻ വേണ്ടിയാണ് വെയിറ്റിംഗ്, ഞാൻ ഗോസറിനെ കാണാൻ വേണ്ടിയാണ് വെയിറ്റിംഗ്, നിങ്ങൾ ആരെ കാണാനാണ് വെയിറ്റിംഗ് എന്ന് ഉറപ്പായിട്ട് ഉണ്ട് കമൻറ്റിൽ പറഞ്ഞേക്കാം. കൂടാതെ തന്നെ ഒരു വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചില ആദ്യം വല്ലതാണ് കാണുക, മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ടേക്ക് ഗൈസ്. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever try.